ശിവപാർവതി ക്ഷേത്രങ്ങളിൽ ഈ ദിവസങ്ങളിൽ ദർശനം നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയും വളരെ വേഗത്തിൽ ഫലിക്കും എന്നാണ് പറയുക. നമുക്ക് ഏവർക്കും അറിയാം, വളരെ പ്രശസ്തമായ തിരുവൈരാണിക്കുളം, അവിടെ പാർവതീദേവിയുടെ നടതുറപ്പ് മഹോത്സവമൊക്കെ ഈ തിരുവാതിര പുണ്യ ദിവസത്തോട് അനുബന്ധിച്ചാണ് നടത്തുക. വർഷത്തിൽ 12 ദിവസം മാത്രം ദേവിയുടെ നട തുറന്ന് നമുക്ക് ദർശനം ലഭിക്കുകയും വിശേഷ വഴിപാടുകളൊക്കെ നടത്താൻ സാധിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇതുപോലെ പല പാർവതി ക്ഷേത്രങ്ങളിലും, ചെങ്ങന്നൂര് പാർവതീദേവിയുടെ ക്ഷേത്രമുണ്ട്, അതുപോലെ പല പല പുണ്യ സങ്കേതങ്ങളിലും ഈ ദിവസം വളരെയധികം വിപുലമായി ആഘോഷിക്കാറുണ്ട്. ശിവനുള്ള എല്ലാ സ്ഥലങ്ങളിലും പാർവതീദേവി ഉണ്ട് എന്നാണ് സങ്കല്പം. പാർവതീദേവിക്ക് പ്രത്യേകമായി പ്രതിഷ്ഠ ഇല്ലെങ്കിൽ പോലും ശിവനുള്ള എല്ലാ സ്ഥലങ്ങളിലും ദേവിയുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സുമംഗലികളായിട്ടുള്ള സ്ത്രീജനങ്ങൾ അവിടെ ദേവിയെ ചെന്ന് ദർശനം നടത്തുകയും ദീർഘ മാംഗല്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ സാധാരണ നമ്മുടെ എല്ലാ ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം പുരുഷന്മാരാണ് നേതൃസ്ഥാനം വഹിക്കുന്നതെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകൾ കുടുംബത്തിൻ്റെ മുഴുവൻ ഭദ്രതയ്ക്ക് വേണ്ടിയും വ്രതമെടുക്കുകയും അനുഷ്ഠിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാഘോഷം എന്നുകൂടി തിരുവാതിരയ്ക്ക് പ്രത്യേകമായ പ്രാധാന്യമുണ്ട്. എന്തിനു വേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്? ദീർഘമാംഗല്യത്തിന് വേണ്ടിയാണ്. ഭർത്താവിനോടൊപ്പം ദീർഘകാലം കഴിയുക എന്നുള്ളതല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭർത്താവ് ഇല്ലാതാവുമ്പോൾ, അല്ലെങ്കിൽ ദീർഘമാംഗല്യം ഇല്ലാതാവുമ്പോൾ കുടുംബത്തിൻ്റെ മുഴുവൻ തന്നെയും ഭദ്രത ഇല്ലാതാവുന്നു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഭർത്താവും ഭാര്യയും ആ അവരുടെ സ്നേഹബന്ധം അല്ലെങ്കിൽ ദാമ്പത്യ ഭദ്രതയോടുകൂടി ദീർഘകാലം കഴിയുമ്പോൾ മക്കൾക്കും അതിലൂടെ കുടുംബത്തിനും മൊത്തത്തിൽ തന്നെ അടിയുറച്ച ഒരവസ്ഥ ഉണ്ടാകുന്നു, കുടുംബത്തിന് ഭദ്രതയുണ്ടാകുന്നു. ഈ ഒരു കാഴ്ചപ്പാടാകാം ലോകത്തിൻ്റെ മുഴുവൻ തന്നെയും മാതാപിതാക്കളായ സാക്ഷാൽ മഹാദേവനെയും പാർവതീദേവിയെയും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഈ പുണ്യ ദിവസം എല്ലാവരും ആചരിക്കുവാൻ കാരണമായത്. നമുക്കും ഈ വർഷത്തെ തിരുവാതിര വ്രതം ഏറ്റവും വിപുലമായി ആചരിക്കാം. സാധിക്കുന്നതുപോലെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യാം. തിരുവാതിരകളിയൊക്കെ നടത്തുമ്പോൾ അത് വെറും ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടിയുള്ള ആഘോഷമല്ല, മറിച്ച് ആ ഭഗവാന്റെയും പാർവതീദേവിയുടെയും ശക്തി അനുഗ്രഹം നമ്മൾ ഓരോ വ്യക്തികളിലേക്കും ആവാഹിക്കുകയാണ്. ഓരോ വ്യക്തികളും സാക്ഷാൽ മഹാദേവൻ തന്നെയാണ്. ഓരോ വ്യക്തികളും സാക്ഷാൽ ആദി പരാശക്തി തന്നെയാണ് എല്ലാ സ്ത്രീജനങ്ങളും. അപ്പം നമ്മളിലേക്ക് ആ ശിവഭഗവാന്റെയും സാക്ഷാൽ ആദി പരാശക്തിയുടെയും കൃപാകടാക്ഷങ്ങൾ ഉണ്ടാവുന്നതിനും അതിലൂടെ ജീവിതം കൂടുതൽ സന്തോഷത്തിൽ മുന്നോട്ട് പോകുന്നതിനും എല്ലാം എല്ലാ സജ്ജനങ്ങൾക്കും ഈ വർഷത്തെ തിരുവാതിര മഹോത്സവത്തിലൂടെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹാദരപൂർവം നന്ദി, നമസ്കാരം.